മച്ചാമാരെ വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മളെ ലാൻഡ് ആൻഡ് ഫെസ്റ്റിവലൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ക്വസ്റ്റിൽ അതിൻ്റെ റിവാർഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, എല്ലാവരും പോയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന നമുക്ക് സ്റ്റോറിൽ ലാൻഡ് ആൻഡ് ഫെസ്റ്റിവലിൻ്റെ ഫ്രീ പേക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പേക്ക് ഒരു 7-8 ഓണാക്കിയാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ പേക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളെ പേക്സിലെ പ്ലേയേഴ്സിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളും റിവാർഡ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ എല്ലാവരും വേണ്ടിയിട്ട് വാച്ച് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ ലാൻഡ് ആൻഡ് ഫെസ്റ്റിവലിൽ നമുക്ക് ഫ്രീ ഡെയിലി ഫ്രീ കിട്ടുന്ന ഒരു സംഗതിയാണ് ലാൻഡ് ആൻഡ് ഫെസ്റ്റിവലിൽ. 100+ പ്ലേയേഴ്സ് ഇതൊക്കെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ട്രെയിൻ ട്രാൻസ്ഫർ, സ്കിൽ ബൂസ്റ്റ്, കോയിൻസ്. അപ്പോൾ നമുക്ക് നമ്മളെ പ്ലേയേഴ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് റിവ്യൂ ചെയ്യണം, കാരണം എങ്ങനെയുണ്ട് കാർഡിനെ കുറിച്ച്, ഈ കാർഡിനെ കുറിച്ച് അധികം ആരും റിവ്യൂ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, റിവ്യൂ ചെയ്യുന്നത്. കാരണം ഈ കാർഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല. അപ്പോൾ എങ്ങനെ കളിപ്പിക്കാൻ പറ്റിയ കാർഡാണോ, അടിപൊളി കാർഡാണോ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമുക്ക് സമത എടുക്കുക, കാരണം നമ്മളൊരു മലയാളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ISL ആ രീതിയിലൊക്കെ പോകുന്ന ആളായതുകൊണ്ട് ജസ്റ്റ് സമത്തിൻ്റെ കാർഡൊക്കെ നമുക്കൊന്ന് ഒന്ന് റിവ്യൂ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഒന്ന് ആദ്യം പറയുമ്പോൾ ആളെ ലെഫ്റ്റും റൈറ്റിലും ഷൂട്ടിങ്ങിന് നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് 3 ഒന്ന് 5 ആണ് അവർ റേറ്റിംഗ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ആളെ ഏറ്റവും ഹൈ റേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ആളെന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ കളിക്കുക. പിന്നെ ആൾക്ക് വാല്യൂ നിലവിൽ കൊടുത്തിട്ടില്ല. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് 3-സ്റ്റാർ സ്കിൽ ബൂസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 100 പ്ലെയർ OBR ഉണ്ട്, 111 പാസിങ്, 106 ഷൂട്ട്, 113 പേസ്, 117 ഡ്രിബ്ലിംഗ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, 90 ഫിസിക്കലും കൊടുത്തിട്ടുണ്ട്. ഡിഫെൻഡിങ് വേണ്ട, കാരണം ആളൊരു സെൻറ്റർ അറ്റാക്കിംഗ് മിഡാണ്, ഡിഫെൻഡിങ് മിഡല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട്, ഫിനിഷിങ് ഷൂട്ട് പവർ, പൊസിഷനിങ് ലോങ് ഷോട്ട്, പെനാൾട്ടി, ലോങ് ക്രോസിങ്, ലോങ് പാസിങ്, ലോങ് കൺട്രോൾ, ഡ്രിബ്ലിങ്, അവയർനെസ്, ഇങ്ങനെ എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ഓക്കെ, അപ്പോൾ ആളെ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്, നമ്മൾ ഇന്ത്യൻ്റെ കാർഡാണ്. എല്ലാവരും ഒന്ന് പോയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഓണാക്കിയ സമയത്തിന് എടുക്കാൻ നോക്കുക, കാരണം നമ്മളൊരു മലയാളി എന്നുള്ളൊരു കണ്ടിന്യൂസും മാത്രമല്ല, നമ്മളൊരു ഇന്ത്യൻ പ്ലെയർ എന്നുള്ള രീതിയിൽ നമുക്ക് ടീമിൽ കിട്ടിയ അടിപൊളി പ്ലെയർ ആയിരിക്കും നമ്മൾ അറ്റാക്കിംഗ് മിഡ് ആയിട്ടുള്ള സഹൽ അബ്ദുൽ സമദ്. ഓക്കെ, അപ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല, 100 റേറ്റഡ് എന്നുള്ളൊരു ഇതിനെ അവർക്ക് അട്രിബ്യൂട്ട്സൊക്കെ ആ രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് കേട്ടോ, നമുക്ക് ജസ്റ്റ് സ്ക്വാഡിലിട്ട് വെക്കാൻ നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും. പിന്നെ ഈ 103 കാർഡ് അത്യാവശ്യം നല്ല രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. എത്ര 103 അല്ല സത്യം പറഞ്ഞാൽ ഇതിന് വരേണ്ടത്, ഇവിടെ 104 എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല റേറ്റിൽ വരേണ്ട കാർഡാണ്, 106 വരെ എത്തേണ്ട കാർഡാണ്. കാരണം അതിന് അട്രിബ്യൂട്ട്സ് നോക്കുമ്പോൾ 124 ഷൂട്ട്, 120 പേസ്, 114 ഡ്രിബിളിങ്, 120 ഫിസിക്കല്. സോ നമ്മളെ നെസാമ എന്ന് പറഞ്ഞൊരു ഗാനൻ്റെ പ്ലെയറാണ്, ലോങ് ഷോട്ട് ഉണ്ട്, പിന്നെ ആക്സലറേഷൻ, ഫിനിഷിങ് ഷൂട്ട് പവർ. സോ അടിപൊളി പ്ലെയറാണ്, എന്താ പറയുക, അടിപൊളിയായിട്ട് 130 ഹെഡിങ്, 120 സ്ട്രെങ്ത്. നമ്മൾ നല്ലൊരു പ്ലെയറിന് കൊടുക്കണ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവർ ഹെഡറാണ്, റൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. BCCI എങ്ങനെയുണ്ട്, സോറി, ക്യാമറോൻ്റെ പ്ലെയർ ആട്ടോ, മാറിപ്പോയി, ഞാൻ പെട്ടെന്ന് ഗാനയാണെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഇനി നമ്മളെ ഫ്രീ പേക്ക് അല്ല, എന്നാൽ നമുക്ക് ആ ഏണം കിട്ടിയാൽ ഏണം ചെയ്തിട്ടുണ്ട്, നമുക്ക് 109, 104+ എന്താണ് ഗ്യാരൻറ്റീഡും. പിന്നെ ഇവിടെ 80,000 കോയിൻസ് ഉണ്ട്. ഈ പ്ലെയേഴ്സിനൊക്കെ ജസ്റ്റ് റിവ്യൂ ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നില്ല, നമ്മളെ മെഹ്റസിനെ നോക്കിയാൽ മതി, കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെഹ്റസാണ്. ഇതിൽ 133 പേസ്, 134 130 ഷോട്ട്, 126 പാസിങ്, 154 ഡ്രിബ്ലിങ്, അടിപൊളിയാണ്, അഗ്ലിറ്റിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. സെൽഫിഷ് പ്ലെയറാണ്, ഫിനിഷ് ഷോട്ടാണ്, ലോക്ക് ഷോട്ട് ടേക്കറാണ്, പ്ലെയറാണ്. സോ സെൽഫിഷ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്, ഒറ്റയ്ക്ക് കളിക്കുന്ന പ്ലെയറാണ്. ബട്ട് നോട്ട് ഓൺലി നമുക്ക് അറിയാം, അടിപൊളി കളി കാർഡൊക്കെ അത്യാവശ്യം നല്ല ഇത് കൊടുത്തിട്ടുണ്ട്. സ്പ്രിൻറ്റ് സ്പീഡ് ഉണ്ട്, ആക്സലറേഷൻ, ഫിനിഷിങ്, ഷൂട്ട്, വിഷൻ, ക്രോസിങ്, ബോൾ കൺട്രോൾ, ബാലൻസ്. സോ അടിപൊളിയായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ പ്രീമിയർ ലീഗ് അൾഗേരിയ പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ലാൻഡ് ഫെസ്റ്റിവലിൻ്റെ പ്ലെയറിനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം എല്ലാവർക്കും ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഫ്രീ കിട്ടും. ഓക്കെ, പ്ലെയേഴ്സ് നല്ല അത്യാവശ്യം നല്ല കാർഡ്സും ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവരും ലാൻഡ് ആൻഡ് ഫെസ്റ്റിവലിൻ്റെ പ്ലെയേഴ്സിനൊക്കെ പോയി സൈൻ ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.